ഫസ്റ്റത്തെ എപ്പിസോഡിൽ തന്നെ ത്രില്ലടിപ്പിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഒരു പ്ലെയിൻ ക്രാഷിലൂടെ ഒരു ഐലൻഡിൽ കുടുങ്ങിയ 48 പേർ, അവരിൽ കുറച്ചു പേർ മെന്റലി തളർന്നുപോയി. ദെൻ ആ ലാൻഡിലെ മലകൾക്കിടയിൽ ഭയങ്കരമായി പേടിപ്പെടുത്തുന്ന സൗണ്ട് കേട്ടിരുന്നു. ശേഷം അത് കാര്യമാക്കാതെ ഹീറോയും ഹീറോയിനും പ്ലെയിനിന്റെ മുൻഭാഗം കണ്ടെത്തി ട്രാൻസീവറും എടുത്തു മടങ്ങുന്നു. ഇതായിരുന്നു ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടിരുന്നത്. ദെൻ ഇപ്പോ ഇവർ തിരിച്ചു പോകുന്ന വഴിക്ക് ചാർലി തനിക്ക് പ്ലെയിനിലുണ്ടായ സിറ്റുവേഷൻ ഓർക്കാണ്. ഇവനിപ്പോ എന്തോ കണ്ട് പേടിച്ച പോലെ ഇരിക്കുന്നത് കാരണം എയർ ഹോസ്റ്റസ് അവന് അടുത്തു വരാണ്. എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇവനുടനെ എയർ ഹോസ്റ്റസ് ഇത് അന്വേഷിക്കാൻ വന്ന ടൈമിൽ പേടിച്ച് സീറ്റിൽ നിന്നും എണീറ്റ് വാഷ്റൂമിലേക്ക് പോയി തന്റെ ഷൂസിന് അടിയിലേക്ക് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഡ്രഗ്സ് എടുക്കുന്നു. ദെൻ ഇവനത് യൂസ് ചെയ്യുന്നു. അപ്പോഴാണ് പ്ലെയിൻ ക്രാഷ് ആവുന്നത്. ഇത് ഇവൻ ഓർക്കുന്നു. തിരിച്ച് ഇപ്പോ ഷാനോനെ കാണിക്കാന് അവളുടെ അടുത്ത് വന്ന് ബ്രദർ ചോദിക്കുന്നു, ഞങ്ങൾ കുറച്ച് തുണി കണ്ടെത്താൻ പോവാണ്, നിനക്ക് നിന്റെ ബാഗ് കിട്ടിയല്ലേ, വന്ന് നിന്നെ സഹായിക്കാൻ പാടില്ലേ? ഇങ്ങനെ ചോദിച്ചപ്പോ അതിനവൾ പറയാണ്, എനിക്ക് വയ്യ, നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാണ്, നമ്മളെ അന്വേഷിച്ച് ഓഫീസേഴ്സ് ഉടനെ എത്തും. ഇത് കേട്ടതും അവൻ തിരിഞ്ഞു പോകുന്നു. അതുപോലെ ഇവര് രണ്ടുപേരും കാഷ്വലായിരുന്നു സംസാരിക്കാണ്. ദെൻ ഇപ്പോ സീൻ കട്ടായി രണ്ട് ചൈനീസ് കപ്പിളിനെ കാണിക്കുന്നു. ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവന് ഇവൾ ആരോടും മിണ്ടുന്നതൊന്നും ഇഷ്ടമല്ല. സോ അത് കാരണം അവനെ ഇവൾക്ക് പേടിയാണ്. ഇതേ ടൈമിൽ അവിടേക്ക് മൈക്കിൾ വരാണ്, എന്നിട്ട് തന്റെ മകനെ കണ്ടോ എന്ന് ചോദിക്കുന്നു. അതിനവൾ ചൈനീസ് ലാംഗ്വേജിലാണ് ആൻസർ പറയുന്നത്. അതവന് മനസ്സിലായില്ല. എന്നാൽ ഇവൾ അവനോട് സംസാരിച്ചതൊന്നും ഇവളുടെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെടാത്തത് കാരണം അവൾ വഴക്കു പറയാണ്. ഇവന്റെ മകൻ ബോൾട്ടിന് ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. പ്ലെയിൻ ക്രാഷ് ആയി ഇവർ ഇവിടെ വീണ ടൈമിൽ ഡോഗ് എങ്ങോട്ടോ ഓടിപ്പോയി. ഇപ്പോ ഇവനും ആ കാടിനിടയിൽ ഡോഗിനെ അന്വേഷിക്കാണ്. അതിനിടയ്ക്ക് വെച്ച് സൈഡിലായി ഒരു വിലങ്ങ് കിടക്കുന്നത് കാണുന്നു. പെട്ടെന്ന് അവിടേക്ക് ഇവന്റെ ഫാദർ മൈക്കിൾ വരുന്നു. എന്നിട്ട് ഒറ്റക്ക് വന്നത് എന്തിനാണെന്ന് ചോദിച്ച് വഴക്കു പറയാണ്. ആ വിലങ്ങ് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. ഇപ്പോ ഇത് എങ്ങനെ ഇവിടെ വന്നെന്ന് ചെറിയ ഡൗട്ട് ഇവന് വരാണ്. ശേഷം വോൾട്ടുമായി തിരിച്ചു പോകുന്നു. ഇപ്പോ ട്രാൻസീവർ കണ്ടെത്തി തിരിച്ചെത്തിയ ജാക്കും കേട്ടിയും കാണുന്നത് ജെയിംസും സായിദും കൂടി അടി കൂടുന്നതാണ്. സായിദ് പറയുന്നത് പ്ലെയിൻ ക്രാഷ് ആയത് ഇവൻ കാരണമാണെന്ന്, ഇവൻ ഷീറ്റിനുള്ളിൽ പേടിച്ചിരിക്കുന്നത് താൻ കണ്ടെന്നും പറയുന്നു. ഇത് കേട്ട് ജെയിംസ് താനല്ല പറഞ്ഞ് അടിവെക്കുന്നു. ഉടനെ അടി സോൾവ് ആക്കാണ് കാറ്റി. എന്നിട്ട് ട്രാൻസീവർ ഞങ്ങൾ കണ്ടെത്തി, അത് നന്നാക്കാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് സായിദ് തനിക്ക് അറിയാമെന്ന് പറഞ്ഞ് ട്രാൻസീവർ വാങ്ങുന്നു. ദെൻ ഇപ്പോ സായിദ് അത് ശരിയാക്കാണ്. അതിനിടയ്ക്ക് ഹൂഗോ വന്ന് കാഷ്വലായി സംസാരിച്ച് കൂട്ടാവുന്നു. അപ്പോ സായിദ് താനൊരു മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ ഓഫീസർ ആണെന്നും താൻ ഗൾഫ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും പറയുന്നു. ദെൻ കുറെ കഴിഞ്ഞ് സായിദ് കേറ്റിയോട് വന്ന്, ഈ ട്രാൻസീവർ വർക്കാണ്, ബട്ട് സിഗ്നൽ കിട്ടുന്നില്ല, നമുക്കൊരെണ്ണം അയച്ചു നോക്കാം, ബട്ട് അത് കിട്ടണമെങ്കിൽ സിഗ്നലുള്ള സ്ഥലം കണ്ടെത്തണം, എന്നാൽ മാത്രമേ നമുക്കൊരു എമർജൻസി സന്ദേശം നൽകാനാവൂ, നമ്മുടെ അറിയിപ്പ് ഏതെങ്കിലും കപ്പലെങ്കിലും കേൾക്കുമെന്ന് പ്രതീക്ഷിക്കാം, എന്നാൽ എല്ലാം പെട്ടെന്ന് വേണം, ഇതിന്റെ ബാറ്ററിക്ക് അധികം ആയുസില്ല. ഇത്രയും പറഞ്ഞ് സിഗ്നൽ കിട്ടണമെങ്കിൽ മലമുകളിൽ പോകണമെന്നും അവൻ പറയുന്നു. ദെൻ ഇത് കേട്ട് കാറ്റിയും ഓക്കെ പോകാമെന്ന് തീരുമാനിക്കുന്നു. ഇതിനിടയ്ക്ക് ജാക്ക് ആ മുറിവ് പറ്റിയ ആളെ നോക്കാണ്. അവിടേക്ക് വന്ന കാറ്റി അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് പറയുന്നു. അതിന് ജാക്ക് ഇല്ല, സിഗ്നൽ കിട്ടി ആരെങ്കിലും നമ്മെ രക്ഷിക്കാൻ വരാണെങ്കിൽ ഇന്നെങ്കിൽ ഇന്ന് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അവൻ ഇതുപോലെ തുടർന്നാൽ ഒരു ദിവസം കൂടെ ആയുസ് ഉണ്ടാകും, എനിക്ക് ഇത് സാധിച്ചാൽ അതുപോലെ രക്തസ്രാവം നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ മുറിവ് അഴുകാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ കുറച്ച് ആന്റിബയോട്ടിക്സ് കണ്ടെത്താൻ കഴിഞ്ഞാൽ അദ്ദേഹം രക്ഷപ്പെടും. ഇത് കേട്ട് അവൾ ഓക്കെ പറയുന്നു. ദെൻ സായിദ് ട്രാൻസീവർ കണ്ടെത്തി ഞങ്ങൾ മല കയറാൻ പോവാണ് പറഞ്ഞ് കാറ്റി ജാക്കിനോട് പറയുന്നു. അവൻ അവളെ സായിദിന്റെ കൂടെ ഒറ്റയ്ക്ക് വിടാൻ തയ്യാറായിരുന്നില്ല, എന്നാലും ആ ട്രാൻസീവറിന്റെ പവർ കുറച്ചു നേരമേ ഉണ്ടാവൂ, സോ അത് കാരണം അവൻ ഇതിന് ഓക്കെ പറയുന്നു. ഇപ്പോ സീൻ കട്ടായി ആ ചൈനീസ് കപ്പിളിനെ കാണിക്കാണ്. ഇവരിപ്പോ കടലിൽ നിന്ന് ചിപ്പിയെടുത്ത് എല്ലാവർക്കും കൊടുക്കാനായി വെക്കുന്നു. ഇവന്റെ ക്യാരക്ടർ ഒട്ടും ശരിയല്ല. ഇവളെ അവരുടെ ഒന്നും അടുത്ത് പോലും ഇവൻ വിടുന്നില്ല. സോ ഇവൾക്ക് അതൊന്നും സഹിക്കാൻ പറ്റാത്ത കാരണം വിഷമിക്കാണ്. ദെൻ ഇപ്പോ ചാർലി തന്റെ കയ്യിലെ ഡ്രഗ്സ് എടുത്ത് യൂസ് ചെയ്യാണ്. അതെല്ലാം മറ്റാരും കാണാതെയാണ് നോക്കുന്നത്. ഇപ്പോ ഇതിനിടയ്ക്ക് വെച്ച് ഷാനോണും തന്റെ ബ്രദറായ ബോണും തമ്മിൽ സംസാരിച്ച് അടിയാവാണ്. ഇവർ ബ്രദർ സിസ്റ്റർ ആണെങ്കിൽ തന്നെ ഇവൾ അവനെ ഒട്ടും മനസ്സിലാക്കിയിട്ടില്ല. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ കാറ്റിന്റെ കൂടെ മല കയറാൻ പോവാണ് പറഞ്ഞ് അവൾ
അവരുടെ കൂടെ സംസാരിക്കുന്നു. ദെൻ അവിടേക്ക് വന്ന ചാർലിയും അവർ കൂടെ ചേർന്ന് മല കയറാൻ തീരുമാനിക്കുന്നു. ദെൻ പകുതിക്ക് വെച്ച് ജെയിംസും ജോയിൻ ആവാണ്. നല്ലപോലെ മല കയറുന്നുണ്ട്, പകുതിയോളം വരെ എത്തിക്കഴിഞ്ഞു. വീണ്ടും ഇപ്പോ സീൻ കട്ടായി ജാക്ക് ബാഗിൽ നിന്നും ഒരു ബ്ലേഡ് നോക്കുന്ന ടൈമിൽ മൈക്കിളിനോട് സംസാരിക്കാണ്. എന്നിട്ട് അവന്റെ മകൻ വോൾട്ടിന് ഡോഗ് പോയതിലാണ് വിഷമമെന്ന് പറയുന്നു. അതിന് ജാക്ക് താൻ ആ ഡോഗിനെ ഇന്നലെ പ്ലെയിനിന്റെ മുൻഭാഗം കണ്ടെത്താൻ പോയപ്പോൾ ആ ടൈമിൽ കണ്ടു എന്ന് പറയാണ്. ഇത് കേട്ട് അവനും അതിശയിക്കുന്നു. ശേഷം ഇപ്പോ വോൾട്ട് ജോണിനോട് സംസാരിക്കുന്നു. അതിനിടയ്ക്ക് വോൾട്ട് തന്റെ മദർ മരണപ്പെട്ടെന്നും അത് രണ്ടാഴ്ചക്ക് മുന്നേ ആണെന്നും പറയുന്നു. ഇത് കേട്ട് ജോൺ താനൊരു രഹസ്യം പറയട്ടെ എന്നാണ് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു. ഇപ്പോ സീൻ കട്ടായി ചൈനക്കാരനെ കാണിക്കാണ് ആ ഫുഡ് അവൾ അയാൾ വന്നിട്ട് ഇവക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അവൾ കഴിക്കുന്നില്ല, വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും ദെൻ അവൾ ഓക്കെ പറഞ്ഞ് കഴിച്ചു. അവൾ ഓൾറെഡി പ്രഗ്നന്റ് ആയിരുന്നില്ലേ, സോ ബേബി തൊടുന്നത് പോലെ അവൾക്ക് ഫീൽ ആവുന്നു. ഇത് കാരണം അവൾ ഒരുപാട് ഹാപ്പി ആവാണ്. ഇപ്പോ വീണ്ടും ഇവരെ കാണിക്കാണ് സിഗ്നൽ കിട്ടി നടക്കുന്നതിനിടയ്ക്ക് വെച്ച് ഒരു വലിയ സൗണ്ട് കേൾക്കുന്നു. ഇത് കേട്ട് എല്ലാരും തിരിഞ്ഞ് ഓടിയെങ്കിലും ജെയിംസ് മാത്രം അവിടെ തന്നെ നിന്ന് അതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അതൊരു ബിയർ ആയിരുന്നു. അതിനിടയ്ക്ക് വെച്ച് ഈ ഗണ്ണ് ജെയിംസിന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് സായിദ് ചോദിക്കുന്നു. അതിനവൻ ഡെഡ് ബോഡീസിന്റെ ഇടയിൽ നിന്ന് കിട്ടിയതാണെന്നാണ് പറയുന്നത്, എന്നാൽ US മാർഷലിന്റേതാണ് എന്നും പറയുന്നു. ഇത് കേട്ടതും സായിദ് പറയാണ്, നീയാണ് തടവ് പുള്ളി, അവിടെ നിന്ന് കിട്ടിയ വിലങ്ങ് അയാൾ നിനക്ക് തന്നതാണെന്നും പറയുന്നു. ഇപ്പോ ഇതൊക്കെ കേട്ട് അവൻ ഇല്ല എന്നാണ് പറയുന്നത്. തന്നെ അവർ തമ്മിൽ അടിയാവാണ്. സോ കേട്ടി ഇപ്പോ ഈ ഗണ്ണ് ജെയിംസിനും ബുള്ളറ്റ് സായിദിനുമായി മാറ്റിക്കൊടുത്ത് പ്രോബ്ലം സോൾവ് ആക്കുന്നു. അത് കഴിഞ്ഞ് മാറി നിന്ന് കേറ്റി ഒരു കാര്യം ഓർക്കാണ്, ആ വിലങ്ങ് റിയൽ ആയിട്ട് കാറ്റിയുടേതായിരുന്നു. അവളെ ആ സ്റ്റൊമക്കിൽ മുറിവുള്ള ഇവന്റെ കസ്റ്റഡിയിലായിരുന്നത് കാരണം അവൾ ഇങ്ങനെയാണ് സംസാരിച്ചിരുന്നത്. ഫുൾ ഡള്ളായിരുന്നത് കാരണം വേദനിപ്പിച്ച് അയാൾ ഒരുപാട് സംസാരിക്കുന്നു. ഇതൊക്കെ ഇപ്പോ അവൾ ഓർക്കാണ്. ദെൻ അതിനുശേഷമാണ് പ്ലെയിൻ ക്രാഷ് ആയത്. ഇപ്പോ വീണ്ടും സീൻ കട്ടായി ജാക്കിനെ കാണിക്കാണ്. ജാക്ക് അയാളുടെ സ്റ്റൊമക്കിൽ കുത്തിക്കയറിയത് എടുത്തു മാറ്റുന്നു. ഇത് കണ്ടതും ഹൂഗോ തല കറങ്ങി വീഴുന്നു. ഇടയ്ക്ക് വെച്ച് അയാൾ എണീറ്റ് അവൾ എവിടെയെന്ന് ഒരു അതിശയിപ്പിക്കുന്ന ചോദ്യം ജാക്കിനോട് ചോദിക്കുന്നു. ഇത് പെട്ടെന്ന് കട്ടായി സായിദ് ഇപ്പോ സിഗ്നൽ കണ്ടുപിടിക്കാണ്. അത് ഓണായി. ഇവനിപ്പോ മെയ്തേ മെയ്തേ എന്ന് പറയുന്നു. ഈ വാക്ക് നമ്മൾ പെട്ടെന്നുള്ള അത്യാവശ്യത്തിൽ മാത്രം യൂസ് ചെയ്യേണ്ട ഒരു വേർഡാണ്. ഇപ്പോ ഈ ലൈനിൽ മറ്റാരോ ഉണ്ടെന്ന് ഇവർ മനസ്സിലാക്കുന്നു. ആ ടോക്കിംഗ് സിഗ്നൽ വന്നിട്ട് ഈ ദ്വീപിനെയാണ് കാണിക്കുന്നത്. ഇപ്പോ ഇവരും ഓപ്പോസിറ്റ് ലൈനിൽ നിൽക്കുന്നത് ഒരു സിഗ്നൽ വൈസ് ആണ്. ഇതൊക്കെ ഇപ്പോ ഇവർ അതിലൂടെ മനസ്സിലാക്കുന്നു. ഇടയ്ക്ക് വെച്ച് സായിദ് ഫ്രീക്വൻസി കിട്ടുമോന്ന് നോക്കുന്നു. ദെൻ ഉടനെ ഒരു സൗണ്ടും കേൾക്കാണ്. അതൊരു ഫീമെയിൽ വോയിസ് ആയിരുന്നു, അതും ഫ്രഞ്ചിൽ. ഉടനെ കാറ്റി ആർക്കെങ്കിലും ഫ്രഞ്ച് അറിയാമോന്ന് ചോദിക്കുന്നു. അതിന് ഷാനുവിന് ഫ്രഞ്ച് അറിയാമെന്ന് പറയുന്നു, ബട്ട് വലുതായി അറിയില്ലെന്നും പറയുന്നു. അതിന് ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറയാണ്. ഓക്കെ പറഞ്ഞ് അത് നന്നായി കേട്ടു നോക്കുന്നു. ഇതൊരു സൗണ്ട് ആയിരുന്നു, അതും ആവർത്തിച്ചു വന്നുകൊണ്ടിരുന്നു. അത് ആകെ 30 സെക്കൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബട്ട് അത് ഓൾറെഡി 5, 3, 3, 9, 4 ഇങ്ങനെ ഓരോ സംഖ്യകളായി കേൾക്കുന്നുണ്ട്. അപ്പോ ഇത് എത്ര തവണ കേട്ടു എന്നാണ് ഇത് പറയുന്നത്. ദെൻ ആ സൗണ്ടിൽ ഇങ്ങനെ പറയുന്നു, പ്ലീസ് എന്നെ രക്ഷിക്കൂ, ഞാനിപ്പോ ഒറ്റക്കാണ്, ഞാൻ ദ്വീപിൽ ഒറ്റക്കാണ്, ദയവായി ആരെങ്കിലും ഒന്ന് വരൂ, അവരെല്ലാവരും മരിച്ചു, അത് അവരെ എല്ലാം കൊന്നു. ഇപ്പോ ഇതൊക്കെ കഴിഞ്ഞ 16 വർഷമായി എന്നതാണ് അതിലെ കാൽക്കുലേഷൻ. അപ്പോ അവർ രക്ഷപ്പെട്ടില്ലേ, അത് അവരെല്ലാം കൊന്നു എന്ന് പറഞ്ഞു, അപ്പോ അത് എന്തായിരിക്കും? സോ ഇപ്പോഴാണ് ഇവർക്ക് ദ്വീപിലെ മെയിൻ പ്രോബ്ലം എന്തോ ഒന്നുണ്ടെന്ന് മനസ്സിലാവുന്നത്. ഇങ്ങനെ ഒരു ത്രില്ലിംഗ് മൂഡിലൂടെയാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്.